റേഡിയോ റിംഗിന്റെ ദിനവിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാകട്ടെ എന്നും എന്നും ഹൃദയപൂർവ്വം ആശംസകളോടെ പ്രിയപ്പെട്ടവരോടൊപ്പം കല്ലറ മുരളി. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഇന്ന് 2023 June 22 വ്യാഴാഴ്ച. 2023 June 21 അതായത് ഇന്നലെ രണ്ട് വിശേഷങ്ങളുള്ള ദിനങ്ങളായിരുന്നു. അതിലൊന്ന് ലോക സംഗീത ദിനമായിരുന്നു. അതിനെക്കുറിച്ച് ഇന്നലത്തെ ദിനവിചാരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. 2023 June 21 രണ്ടാമത്തെ പ്രത്യേകത അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഭാരതീയ സംസ്കാരം, പാരമ്പര്യം ഇവ നിലനിർത്തുന്ന പ്രധാന വിഷയങ്ങളാണ് അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും. വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ഋഷിവര്യന്മാർ ആരോഗ്യപരമായ ജീവിതം നയിച്ചിരുന്നത് യോഗ പരിശീലനത്തിലൂടെയായിരുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ 69th സമ്മേളനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യോഗയുടെ പ്രാധാന്യവും യോഗ ദിനം ആചരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉന്നയിക്കുന്നത്. അതിന് പ്രകാരം 2014 December 14 ശ്രീ നരേന്ദ്രമോദി ഉന്നയിച്ച ആവശ്യകത ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും എല്ലാ വർഷവും June 21 യോഗ ദിനമായി നാം ആചരിക്കുകയും ചെയ്തു. പോലും മാനവികതയ്ക്കായി യോഗ പരിശീലിക്കാം എന്നതാണ് 2022 അന്താരാഷ്ട്ര യോഗ ദിന സന്ദേശം. മനുഷ്യ ജീവിതത്തിൽ സമ്പന്നൻ ആര് എന്ന് ചോദിച്ചാൽ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നയാളാണ് സമ്പന്നൻ എന്നാണ് അർത്ഥം. മനുഷ്യന്റെ ചിന്തകളെയും മനസ്സിനെയും നയിക്കുവാൻ ആരോഗ്യമുള്ള ഒരു ശരീരം അത്യന്താപേക്ഷിതമാണ് ഓരോ വ്യക്തികൾക്കും. ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന വിഷാദ രോഗം പോലുള്ള അസുഖങ്ങൾക്ക് കൃത്യനിഷ്ഠതയോടെയുള്ള യോഗ പരിശീലനം ഒരു പരിധിവരെ നമുക്ക് ഗുണകരമായി തീരും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കും. ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവനവന്റെ ആരോഗ്യം തന്നെയാണ്. തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടെ നാം മറന്നുപോകുന്ന ഒരു കാര്യമാണ് അവനവന്റെ ആരോഗ്യം. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള യോഗ പരിശീലനം ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തുന്ന യോഗ പോലുള്ള വിഷയങ്ങളെ നിലനിർത്തി ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുവാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും നേരുന്നു പൊൻപുലരി ആശംസകൾ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.